വേളിയിലെത്തുമ്പോൾ സൂര്യാസ്തമയം കഴിഞ്ഞിരുന്നു. അതങ്ങനെയാണല്ലോ, വീടിനടുത്തുള്ള സ്ഥലമായതുകൊണ്ട് താമസിച്ചു പോവുക സ്വാഭാവികം. വേളി ടൂറിസ്റ്റ് വില്ലേജ് കായൽ തീരത്താണെങ്കിലും ആളുകളെ കൂടുതൽ കാണുന്നത് കടൽ തീരത്താണ്. കായലിൻ്റെ ഒരു ഭാഗത്തുള്ള ഇരുമ്പ് പാലത്തിലൂടെ വേണം കടൽ തീരത്തേക്ക് പോവാൻ. ആഫ്രിക്കൻ പായൽ നിറഞ്ഞ ഒരു കായൽ ഭാഗം. സത്യം പറഞ്ഞാൽ നമ്മുടെ കായലുകളുടെ സ്വാഭാവിക സൗന്ദര്യം നശിപ്പിക്കുന്നുണ്ട് ഈ ഇൻവേസീവ് പ്ലാന്റ് എന്ന് തോന്നും. എല്ലാ സസ്യങ്ങളും പരിസ്ഥിതി സൗഹൃദമല്ല എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. പാലം കടന്ന് ഞങ്ങളും കടൽ തീരത്തേക്ക് നടന്നു. കടൽ തീരത്തേക്ക് നടക്കുമ്പോൾ ഒരു കാര്യം കൗതുകകരമായി കണ്ടു. സർക്കാർ ഉണ്ടാക്കി വെച്ചതാവും സ്റ്റോളുകളെല്ലാം അടഞ്ഞു കിടക്കുന്നു. അതേസമയം താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ നാട്ടുകാരുടെ സ്റ്റോളുകളെല്ലാം തുറന്നും ഇരിക്കുന്നു. മൂവന്തിയുടെ വെട്ടത്തിൽ കടൽത്തീരം ജനസമൃദ്ധമാണ്. സായന്ത്രം ചിലവിടാനെത്തിയ കുടുംബങ്ങൾ, കുതിരസവാരിക്കാരെയും കാണാം. ആകാശത്ത് പട്ടങ്ങൾ പറക്കുന്നു. വേളി കായൽ അറബിക്കടലിലേക്ക് ചേരുന്ന ഭാഗമാണിവിടം. ഇവിടം ഒരു പൊഴിമുഖമാണ്. പൊഴി മുറിയുമ്പോൾ മാത്രമാണ് കായലും കടലും സംയോജിക്കുക. ഇപ്പോൾ പൊഴി മുറിഞ്ഞിട്ടില്ല. ഒരൽപ്പം നീളത്തിൽ കിടക്കുന്ന ചെറിയ ഒരു കായലാണ് വേളി. വേളിക്കായലിൻ്റെ ഉൾനാടൻ ഭാഗം ആക്കുളം കായലായി മാറുന്നു. ഒരു തരത്തിൽ വേളിക്കായലും ആക്കുളം കായലും ഒറ്റ വാട്ടർ ബോഡിയാണ്. രണ്ട് പേരിൽ അറിയപ്പെടുന്നു എന്നേ ഉള്ളൂ. 10-20 കിലോമീറ്റർ വടക്കുമാറിയാണ് കഠിനംകുളം കായൽ ഉള്ളത്. കഠിനംകുളം കായലിനെയും വേളിക്കായലിനെയും യോജിപ്പിച്ചുകൊണ്ടാണ് പാർവതി പുത്തനാർ എന്ന മനുഷ്യനിർമ്മിത കനാൽ ഒഴുകുന്നത്. പാർവതി പുത്തനാർ എൻ്റെ വീടിൻ്റെ പിന്നാമ്പുറത്തു കൂടിയാണ് ഒഴുകുന്നത്. എൻ്റെ കുട്ടിക്കാലം പാർവതി പുത്തനാറിൻ്റെ ജലപ്പരപ്പിലായിരുന്നു. അതാണ് ഞാനും വേളിക്കായലും തമ്മിലുള്ള ബന്ധം. നേരം കുറച്ചുകൂടി ഇരുട്ടിയപ്പോൾ ഒരു ഗാർഡ് വിസിലടിച്ചുകൊണ്ട് ആളുകളെ മടങ്ങാൻ ആവശ്യപ്പെട്ടു തുടങ്ങി. ആളുകൾ കടൽ തീരത്ത് നിന്നും ടൂറിസ്റ്റ് വില്ലേജിൻ്റെ ഭാഗത്തേക്ക് തിരിച്ചു നടക്കാൻ തുടങ്ങി. ടൂറിസ്റ്റ് വില്ലേജിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. 30 വർഷങ്ങൾക്ക് മുൻപും ഇവിടം ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കാനായി കുഞ്ഞിരാമൻ്റെ ചില ശില്പങ്ങളും വലിയ മരങ്ങളും ചെറിയ ഒരു കുളവുമൊക്കെയായി ഇവിടം ഇങ്ങനെ തന്നെയായിരുന്നു. മുൻപ് ഈ ഭാഗത്ത് യൂത്ത് ഹോസ്റ്റലിൻ്റെ ഒരു താമസയിടം ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ടോ എന്നറിയില്ല. വേളി കായലിൻ്റെ മറുകര ഇസ്രോയുടെ വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിൻ്റെ ഭാഗമാണ്. അവിടം ഒരു സംരക്ഷിത മേഖലയാണ്. ഞങ്ങൾ എത്തിയത് താമസിച്ചു പോയത് കൊണ്ടാവാം. കായലിൽ ടൂറിസ്റ്റുകൾക്കായുള്ള ബോട്ടുകളൊന്നും സവാരി നടത്തുന്നത് കണ്ടില്ല. കൂടുതലും ഭാഗം കടലെടുത്തു പോയതുകൊണ്ട് ഇപ്പോൾ ശംഖുമുഖം കടൽ തീരം അത്ര ആകർഷണീയമില്ല. അതിനാൽ തന്നെ ഇപ്പോൾ വേളിയിലെത്തുന്നത് കൂടുതലും കടൽത്തീരത്ത് വന്നിരിക്കാൻ ആഗ്രഹിക്കുന്ന നഗരവാസികളാണെന്ന് തോന്നുന്നു. ടൂറിസ്റ്റ് വില്ലേജ് അവർക്ക് വലിയ ഒരു ആകർഷണം ആണെന്ന് തോന്നുന്നില്ല.
എനിക്ക് ഒരുപാട് ഓർമ്മകളുള്ള ഒരു സ്ഥലമാണ് വേളി ടൂറിസ്റ്റ് വില്ലേജും പരിസരവും. സ്കൂൾ കാലത്ത് ഒരു ദിവസം വീട്ടിലേക്ക് ബസ്സിൽ പോകുമ്പോൾ ഇവിടെ ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്നത് കണ്ടു. ഇറങ്ങി അത് കാണാനായി ചുറ്റിപ്പറ്റി നിന്നത് ഓർക്കുന്നു. ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത ഒരു പൈങ്കിളി കഥ എന്ന സിനിമയായിരുന്നു അത്. കാർത്തിക എന്ന സിനിമാ നടി ആദ്യമായി അഭിനയിച്ച ചിത്രം. അത്തരത്തിൽ നാട് വിടുന്നതുവരെ ഒരുപാട് തവണ വന്നെത്തുകയും അത്രയും ഓർമ്മകളുണ്ടാവുകയും ചെയ്ത ഒരിടമാണ് വേളി ടൂറിസ്റ്റ് വില്ലേജും പരിസരവും.